السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا وقلت حيلتنا، أنت وسيلتنا، أدركنا يا رسول الله. അമ്മ ബാദ്, ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുമാർ, ഉസ്താദുമാർ, ശ്രോതാക്കൾ, മഹത്തായ നമ്മുടെ സ്ഥാപനം മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്റർ, സ്ഥാപനത്തിൻ്റെ ശില്പിയും നമ്മുടെയെല്ലാം ആത്മീയ നേതാവുമായ മർഹൂം സയ്യിദ് ത്വാഹിറുൽ അഹദൽ നവറുള്ളാഹു മർക്കദ, മഹാനവറുകളുടെ 12-ാം ഉറൂസ് മുബാറക്കിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നാം ഉള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇരിക്കുന്ന ഈ ധന്യമായ സദസ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സയ്യിദിനെ ഓർക്കുന്ന, സയ്യിദിൻ്റെ അനുസ്മരണങ്ങൾ നടത്തുന്ന മഹത്തായ ഒരു സംഗമമായതുകൊണ്ട് മഹാനവറുകൾ ഇത്രമാത്രം സ്മരിക്കപ്പെടാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഈ സദസ്സിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് നമുക്ക് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. മഹാനവറുകൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ബാക്കിപത്രമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുകൾ കാസർഗോഡ് ജില്ലക്കാരനല്ല, കാസർഗോഡ് ജനിച്ച ആളല്ല, കാസർഗോഡ് പഠിച്ച ആളും അല്ല. മഹാനവറുകൾ ഈ നാട്ടിൽ എത്തിപ്പെട്ടു എന്ന് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൗഫീഖാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, 1921 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വിദേഹത്തിൻ്റെ കക്ഷികൾ ഉത്ഭവിച്ച കാലം തൊട്ട് തന്നെ, അഥവാ അവരുടെ ആദ്യത്തെ സംഘടനയായ ഐക്യസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വഹാബിസം വന്ന നാടാണ് നമ്മുടെ ഈ സുന്ദരമായ പുത്തിക പഞ്ചായത്ത്. കാരണം ഏറെ നാട്ടിൽ നടന്ന ഐക്യസംഘത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷ കസേരയിൽ ഇരുന്നത് നമ്മുടെ പുത്തിക പഞ്ചായത്തുകാരനായ ഷറൂൽ സാഹിബായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഏത് കാലത്ത് തന്നെ ഇവിടെ വഹാബിസത്തിന് വളക്കൂറുള്ള ഒരു വലിയ മണ്ണായിരുന്നു. പക്ഷേ മഹാനായ സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുടെ നിശബ്ദ വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി സുന്നികൾക്ക് വലിയൊരു വിജയം നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം, മുജാഹിദിൻ്റെ വലിയൊരു നേതാവ് അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത അങ്കടിമുഖർ ജുമായത്ത് പള്ളിയിൽ, അഥവാ ഇ കെ മൗലവി എന്നറിയപ്പെടുന്ന അദ്ദേഹം ദർസ് നടത്തിയ ഒരു പള്ളിയാണ് അങ്കടിമുഖർ ജുമായത്ത് പള്ളി. ഒരു നാട്ടിൻ്റെ പേര് തന്നെ വഹാബി നേതാവ് വന്നിട്ട് അദ്ദേഹം പെരുന്നാൾ ഈദ്ഗാഹിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായി നാട്ടിൻ്റെ പേര് തന്നെ പെരുന്നാൾ പറമ്പ് എന്ന് ആയിട്ടുണ്ടെങ്കിൽ, അത്രമാത്രം വഹാബിസത്തിന് എല്ലാ നിലക്കും നല്ലൊരു വളക്കൂറുള്ളൊരു മണ്ണിൽ 1973 ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹദൽ, മഹാനവറുകൾ കടന്നു വന്നു. നിശബ്ദമായി ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്നതിന് പകരം മഹാനവറുകൾ എന്നെ അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യം, ആ ദൗത്യം നിർവഹിക്കാതെ ഞാൻ മുണ്ടാണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയ സർവരുടെയും ലയനത്തിൽ ഉണ്ടാകുമെന്ന ഒരു ടീമിൽ ഞാൻ പെടാൻ പാടില്ല എന്ന മഹത്തായ ലക്ഷ്യം മഹാനവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ മഹാനവറുകൾ ശക്തമായ പ്രവർത്തനം പുത്തിക പഞ്ചായത്തിൽ കാഴ്ചവെച്ചു വന്ന സംഗായങ്കരയിലും പുത്തിക അങ്കടിമുഖർ ജുമായത്ത് പള്ളിയിലും കമ്പാറിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പച്ച മലയാളത്തിൽ ജന്മിമാരി കയറി പ്രഭാഷണം നടത്തിയ പുത്തിക പഞ്ചായത്തിൽ മലയാളത്തിൽ ഹുതുബയോതുന്ന ഒരു പള്ളി ഇന്നില്ല.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് മൗലിദുകളും റാത്തീബുകളും കുതുബിയത്തുകളും വളരെ രഹസ്യമായ സ്വഭാവത്തിൽ നടത്തേണ്ട ഗതികേടിൽ നിന്നും ഈ സുന്നി സമൂഹത്തെ സംരക്ഷിച്ചതിന്റെ വലിയൊരു ഉത്തരവാദിത്വം അത് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകളുടേതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളിലെ പൗരപ്രമുഖനായ സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ, അദ്ദേഹം അന്നത്തെ സമസ്തയുടെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന ഷെരീഫ് മുസ്ലിയാരെ സമീപിക്കുകയാണ്, പുത്തികയിലെ ഈ ദയനീയമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സി എൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ ഷെരീഫ് മുസ്ലിയാരെ സമീപിച്ചപ്പോ മഹാനവകൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം, നിങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത് ഉറുമിയിൽ സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്, മഹാനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ സി എൻ മാസ്റ്ററുകൾ ഉറുമിയിൽ പോയി തങ്ങളെ കണ്ടപ്പോ മഹാനവകൾ പറഞ്ഞു, ഞാനും ഒരാളെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അന്ന് തുടങ്ങിയ വിപ്ലവമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് പുത്തികയിൽ കാണുന്ന ഈ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ വിജയത്തിന്റെ പിന്നിൽ, ഈ സ്ഥാപനത്തിന്റെ പിന്നിലെ രഹസ്യവും ഈ സംഘടനാ പ്രവർത്തനവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടവുമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ നിലക്കും ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കൊണ്ട് സമൂഹത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മഹാനവറുകൾ ശക്തമായ പോരാട്ടം നടത്തിയപ്പോ നമ്മുടെ നാട്ടിൽ നല്ലൊരു വിജയമുണ്ടായി. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നിലകൊള്ളുമ്പോ ഈ സ്ഥാപനത്തിന്റെ മണവും ഈ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒന്ന് ആസ്വദിച്ചുകൊണ്ട് 3000-ൽ അധികം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇന്ന് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 1500-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ എന്തിന്റെ പേരിലാണ് ഇവിടെ എത്തിപ്പെടുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകൾ ചെയ്ത ആ സേവനത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും ആസ്വദിക്കണം, എനിക്ക് മഹാനവറുകളെ പഠിക്കണം, അത് എൻ്റെ ജീവിതത്തിൽ പകർത്തണം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ രക്ഷിതാക്കളും ഓരോ വിദ്യാർത്ഥികളും മഹത്തായ സ്ഥാപനത്തെ സമീപിക്കുന്നത്. സ്ഥാപനത്തിൻ്റെ നാട്ടിലും വിദേശങ്ങളിലുമുള്ള പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തെ മനസ്സിലാക്കുന്നതും ഈ സ്ഥാപനത്തിനോട് മഹബത്ത് വെക്കുന്നതും എനിക്ക് ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയണം എന്ന നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തകന്മാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു ഹദീസ്, എല്ലാ മനുഷ്യന്മാരും ഹലാക്കായി പോയി, ഇല്ലൽ ആലിമൂൻ, പണ്ഡിതന്മാരൊഴികെ, റസൂലുള്ളാഹ് നിർത്തിയിട്ടില്ല, പണ്ഡിതന്മാർ മുഴുവനും ഹലാക്കായി പോയി, ഇല്ലൽ ആമിലൂൻ, ആമിലീങ്ങളായ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരൊഴികെ, റസൂലുള്ളാഹ് നിർത്തുന്നില്ല, ആമിലീങ്ങളായ പണ്ഡിതന്മാരും ഹലാക്കായി പോയി, ഇല്ലൽ മുഖ്ലിസൂൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആരെല്ലാം പണിയെടുത്തോ അവർ വിജയിച്ചവരാണെന്ന് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വിജയമാണ് നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഇഖ്ലാസോടുകൂടി ഇന്ന് മുഹിമ്മാത്തിൻ്റെ പ്രവിശാലമായ ക്യാമ്പസിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, മുഹിമ്മാത്തിൻ്റെ പുറത്തുള്ള ഓഫ് ക്യാമ്പസുകളും നാം സമീപിക്കുമ്പോൾ, മുഹിമ്മാത്തിൻ്റെ ഏകദേശം പകുതിയോളം സ്വത്തുകൾ അത് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദൽ മഹാനവറുകളുടെ സംഭാവനയാണ്. ഈ മുഹിമ്മാത്തിന് വേണ്ടി ആരാണ് കൂടുതൽ സംഭാവന ചെയ്തതെന്ന് ചോദിച്ചാൽ അത് മഹാനായ സയ്യിദ് താഹിറുൽ അഹദൽ തങ്ങളവറുകളാണ്. എന്നാലും വഫാത്താകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉത്തരവാദപ്പെട്ട ആൾക്കാരെ വിളിച്ചുകൊണ്ട് AKG നഗറിലുള്ള വിശാലമായ കോട്ടേഴ്സ് സമുച്ചയം, അത് മഹാനവറുകൾ മുഹിമ്മാത്തിന് കൊടുക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാക്ക്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മുഹിമ്മാത്ത് നിന്ന് വെള്ളം കുടിച്ചവനാണ്, ഭക്ഷണം കഴിച്ചവനാണ്, മുഹിമ്മാത്തിൻ്റെ പലതും ഞാൻ ആസ്വദിച്ചവനാണ്, പക്ഷേ എന്നിൽ അന്യായമായി ഒന്നും കയറിപ്പോകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും എന്നിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കോട്ടേഴ്സ് കൊണ്ട്, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ട് എനിക്ക് പരിഹാരമാകണമെന്ന് മഹാനവർ ആഗ്രഹിക്കുകയും അത് തുറന്നു പറയുകയും അങ്ങനെ മുഹിമ്മാത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞകാല മഹാന്മാർ മുഴുവനും ഇത്തരം സൂക്ഷ്മതകൾ പുലർത്തിയത് കൊണ്ടാണ് അവർ ഉന്നതങ്ങളിൽ എന്നും അവർ സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം മഹാന്മാരുടെ ചരിത്രങ്ങൾ നാം പഠിക്കുകയും പഠിച്ചാൽ പോരാ, ഇത്തരം മനുസ്മരങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ശ്രമമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മഹത്തായ നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷനിൽ നമുക്ക് പ്രാർത്ഥന നിർവഹിച്ച് അനുഗ്രഹിച്ച
ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് അൽ ബുഖാരി മദ്ഹർ തങ്ങളവറുകൾ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ മഹത്തായ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് അസനുൽ അഹദൽ തങ്ങളവറുകളാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ മഹത്തായ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും നമ്മുടെ എല്ലാം ആവേശവും ആത്മീയ നേതാവുമായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങളവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ സംഗമത്തിൽ സന്നിഹിതരായ സ്വാഗതസംഘം ചെയർമാൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട, മുഖ്യപ്രഭാഷണം നടത്തുന്ന കെ പി ഹുസൈൻ സയ്യിദ് കെ സി റോഡ്, സയ്യിദ് അഹമ്മദ് അൽ കബീർ ജമലുല്ലൈൽ തങ്ങൾ, സയ്യിദ് ബഷീർ സഖാഫി തങ്ങൾ, സയ്യിദ് ഇസ്മായിൽ ബാഫക്കീഹ് തങ്ങൾ, അങ്ങനെ തുടങ്ങി പള്ളിപ്പാടി ഉസ്താദ്, സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബി എസ് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രഗത്ഭ സാന്നിധ്യങ്ങൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് സമയം കളയുന്നില്ല. എല്ലാവരെയും ഇവിടെയുള്ള സന്നിഹിതരായ സയ്യിദന്മാർ, നേതാക്കൾ, ശ്രോതാക്കൾ എല്ലാവരെയും അർഹിക്കുന്ന രൂപത്തിൽ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ, ഇനി മഹത്തായ നമ്മുടെ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്കിൻ്റെ സനദ് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വന്ദ്യരായ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. വളരെ ആദരപൂർവം മഹാനവരുകളെ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള സാധാതുക്കളെ, പണ്ഡിതന്മാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണെന്നും എന്തുകൊണ്ടാണെന്നുമെല്ലാം നമ്മൾ മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ, അതായത് ഏറ്റവും മുമ്പ് തുടങ്ങുമ്പോൾ, ഇവിടെ വന്ന് താമസിച്ച് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ആ ചടങ്ങിൽ ഭാഗവാക്കായ ഒരാളാണ് ഞാൻ. അന്നു മുതൽക്ക് ഇന്ന് വരെ എല്ലാ സമയത്തും ഇവിടുത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുവാൻ അള്ളാഹു എനിക്ക് തോഫിക്ക് ചെയ്തു. ആ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് ഈ നിലപാട് തന്നെ പൂർത്തിയാക്കി കൊണ്ടുപോകുവാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് വന്നരായ സയ്യിദ് ഹസനുല്ലാഹി ദൽ തങ്ങൾ ഉസ്താദ് സംസാരിക്കുന്നു. ആദരപൂർവം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളാഇല്ലാഹ് അമ്മാ ബഅദു. ഫഅഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم وصدق وبلغ رسول رب الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ونرايا ساداتുകളെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, സഹൃദയരായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. ശൈഖുന സയ്യിദ് ത്വാഹിറുല്ലാഹ് ദൽ റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ 12-ാം ആണ്ട് അതോടനുബന്ധിച്ചുള്ള പരിപാടികളും മുഹിമ്മാത്തിൻ്റെ സനദ്ദാന സമ്മേളനത്തിൻ്റെയും ഉദ്ഘാടന സെക്ഷനിലാണ് നാം ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വീട്ടിൽ നിന്ന് വരുമ്പോൾ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ തീരെ ക്ഷീണം, ഷുഗറ് 450-ൻ്റെ മുകളിലാണ്. പിന്നെ നല്ല യുവപ്രാസികന്മാർ ഇവിടെയുണ്ട്. എന്നാലും ഈ കാണുന്ന അമ്പരച്ചുംബികളായ സ്ഥാപനങ്ങൾ, പള്ളി, ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ത്യാഗോജ്വലമായ കളങ്കമറ്റ ആത്മാർത്ഥതയിലുള്ള ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ കർമ്മഫലത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നഗ്നമായ വ്യക്തമായ ഒരു പ്രകടനമാണ്, ഉദാഹരണമാണ്. തികച്ചും ആത്മാർത്ഥത, ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്, അത് അചഞ്ചലമായ ശരിക്കും വേരൂന്നിയിട്ട് ദൃഢമായ വിശ്വാസവും അതിലുപരി സത്യത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും അത് ഒരു പുല്ല് വില പോലും നൽകാതെ മുന്നോട്ട് ഗമിക്കുന്ന ആ സ്വഭാവം, ആ നിഷേധാർഢ്യമാണ് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റേത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അത് മനസ്സിൽ രൂഢമൂലമായാൽ വഫർ ഉഹാഫിസമാ
അതിൻ്റെ ശാഖകൾ, അതിൻ്റെ ശാഖോപശാഖകൾ, ഗല്ലികൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിക്കുന്നു. അസ്ലുഹ സാബിച്ച്, അതിൻ്റെ മുരട്, അതിൻ്റെ വേര് ഊർന്നിറങ്ങിയതാണ്, അടിയുറച്ചതാണ്. അതിൻ്റെ ശാഖകൾ, ശാഖോപശാഖകൾ അന്തരീക്ഷത്തിൽ മാനം മുട്ടെ ഉയർന്ന് പന്തലിച്ച് ആർക്കും കാണാൻ പറ്റുന്ന നിലക്ക് കേരളത്തിലെന്നല്ല, കർണാടകത്തിൽ നിന്ന് നാനാഭാഗത്തുമുള്ള ജനങ്ങൾക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന നിലക്ക് മുഹിമ്മാത്തിൻ്റെ പ്രസക്തി നാടിൻ്റെ നാനാഭാഗത്തും കേൾക്കുന്ന രൂപത്തിൽ ആ തൗഹീദിൻ്റെ കലിമത്ത് പടർന്ന് പന്തലിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ തണൽമരത്തിൻ്റെ കീഴിലേക്ക് നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ഒന്ന് നിയലേകാൻ, ഒന്ന് തണലേകാൻ, ഒന്ന് സമാധാനിക്കാൻ വരുന്നു. തൂത്തി ഉക്ലഹ കുല്ലഹീനിൻ, ആ മരം സാധാരണ മരം പോലെയല്ല. ശൈത്യകാലത്ത്, വേനൽക്കാലത്ത്, ശരത്കാലത്ത്, എല്ലാ കാലത്തും ഫലം നൽകുന്ന, പടർന്ന് പിടിച്ച ഒരു മരമാണ്. ആ മരത്തിൻ്റെ മധുരമായ പഴം പറിക്കാൻ, പഴം പറിച്ച് അനുഗ്രഹം സിദ്ധിക്കാൻ, ശമനം കിട്ടാൻ, ഉദ്ദേശസാഫല്യങ്ങൾ കരസ്ഥമാക്കാൻ, ഉദ്ദേശസാഫല്യമുണ്ടാവാൻ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ, ഒന്ന് സമാധാനം കിട്ടി തിരിച്ചു പോവാൻ നാട്ടിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ വരുന്നു. ആ വരുന്നത് മുസ്ലിം മാത്രമല്ല, ആ വരുന്നവരിൽ അമുസ്ലിമീങ്ങളുണ്ടാകും, അല്ലാത്തവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇതാണ് ആത്മാർത്ഥതയിൽ നിന്നുദിച്ച, ആത്മാർത്ഥമായിട്ട് രൂഢമൗലമായ വിശ്വാസത്തിൽ നിന്നുദിച്ച ആ തൗഹീദിൻ്റെ കലിമത്തിൻ്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിന് ഫലം കിട്ടുന്നു, എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു, എല്ലാവരും അവിടേക്ക് വരുന്നു. ഒന്ന് കണ്ട് ആനന്ദിക്കുവാൻ, ഒന്ന് ആസ്വദിക്കുവാൻ, കരഞ്ഞ് കലങ്ങിയ ഹൃദയത്തോടെ വരുന്നവർക്ക് സമാധാനം കിട്ടുവാൻ, പ്രതിസന്ധികളിൽപ്പെട്ടവർക്ക് രക്ഷ നേടുവാൻ, ഇങ്ങനെ പല വിവിധങ്ങളായ രൂപത്തിൽ ജനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഒരു മനുഷ്യനിക്കും അവൻ പ്രയത്നിച്ചതല്ലാതെ കിട്ടാൻ പോകുന്നില്ല. ഓരോരുത്തരുടെയും പ്രയത്നമാണ് അവനിക്ക് കിട്ടാൻ പോകുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളും, ഈ കാണുന്ന വിദ്യാർത്ഥികളും, ഈ സ്ഥാപനങ്ങളും, ഇതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. ആ സഹിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം ഒരാള് തങ്ങളുസ്താദിൻ്റെ മക്ബറ മസാറിലേക്ക് ഒന്ന് സലാം പറയാൻ വന്നാൽ അതും ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. ലോകത്തുള്ള ഇന്നേ വരെയുള്ള ഈ മുഹിമ്മാത്തിന് ആരൊക്കെ സഹായിച്ചോ, ആരൊക്കെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചോ, ഇതൊക്കെ അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ് ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഉള്ള ആ പ്രവർത്തനവും ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും, തങ്ങളുസ്താദിൻ്റെ ശിഷ്യന്മാര്, ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര്, അങ്ങനെ തങ്ങളുസ്താദിൻ്റെ പ്രവർത്തകർ, കൂടെയുണ്ടായിരുന്ന പ്രവർത്തകർ, ആ പ്രവർത്തകരിൽ നിന്ന് പഠിച്ച് മറ്റ് പ്രവർത്തകർ, ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ തങ്ങളുസ്താദിൻ്റെ സഹിയാണ്. വല്ലദീന ആമനു വത്തബാത്തുഹും ദുരിയത്തുഹും, വിശ്വാസികളായ ജനങ്ങൾ അവരോട് അവരുടെ സന്താനങ്ങൾ, ദുരിയത്ത്
മക്കളാവാം മറ്റ് അനുയായികളാവാം. വിരിയത്ത് എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ തന്നെ അനുകരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ പ്രവർത്തകർ മക്കൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഇതൊക്കെ തങ്ങൾ ഉസ്താദിൻ്റെ സായിയിലേക്കാണ് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം അൽഹക്കിനാബിഹിം ദുര്യത്തവും എന്ന് ആ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതിൽ നമ്മളെയും പെടുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നതൊക്കെ അല്ല നടക്കുന്നതൊക്കെ അന്ന് തങ്ങൾ ഉസ്താദ് ചെയ്തു വച്ച ഒരു വാക്കിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു നോട്ടത്തിൻ്റെ ഒരു ചലനത്തിൻ്റെ ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ഈ രൂപത്തിൽ നമുക്ക് തങ്ങൾ ഉസ്താദിൻ്റെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ തണലേകിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അദ്ദേഹം ഇവിടെ ദീനി ഖിദ്മത്ത് ചെയ്ത പോലെ ഖിദ്മത്ത് ചെയ്യുവാനും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സംസാരിക്കാനുള്ള താക്കത്തില്ല. അസ്സലാമു അലൈക്കും. മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ഹുസൈൻ സയദി കെ സി റോഡ് ഉസ്താദ് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.